हेलो वेलकम बैक टू माय चैनल संजूस वर्ल्ड എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ. ഇന്ന് നമ്മൾ പപ്പായ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് പപ്പായ. എന്നാൽ ഇത് പലർക്കും അത്ര ഇഷ്ടമല്ല അല്ലേ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര പിടിക്കാത്തവരാണ് അധികവും. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ പപ്പായ കൊണ്ട് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ മാറ്റിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്നിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിരകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിരകിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും, എല്ലാം ഒരുപോലെ ആയിട്ട് തന്നെ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇടാം. ഞാനിപ്പോൾ 2 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മുടെ പപ്പായക്ക് നന്നായിട്ട് അവിടുന്ന് പിടിക്കട്ടെ. ഒരു പാൻ ദാ ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു 3 സ്പൂണോളം വെളിച്ചെണ്ണ എന്ന് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഇല്ലാന്നാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളിതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് കൂടുതൽ ചേർത്താൽ മതി. 1 കറിവേപ്പില അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. 1 പച്ചമുളക് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഞാനിതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെന്നാണെങ്കിൽ ഒരു ചെറുമാതിരി ക്യാരറ്റ് ഇതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ക്യാരറ്റ് ഉണ്ടെന്നാണെങ്കിൽ മടി വിചാരിക്കാതെ തന്നെ ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ 1/4 ഭാഗം ഉള്ളി. വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ 1/4 ഭാഗം എടുത്തത്. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി തന്നെ എടുക്കുക കേട്ടോ. ഇനി 1 ഉള്ളി എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. എൻ്റെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ അങ്ങനെ മാറി വരുമൊന്നും വേണ്ട. ഒരല്പൊരു സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായയുടെ ഈ മിക്സൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഇട്ടിട്ട് ഈ എണ്ണയും ആയിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ പപ്പായയിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമ്മളതിങ്ങനെ ചിരകിയെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി ഇതിലേക്ക് വെള്ളം ചേർക്കുകയൊന്നും വേണ്ട. നമ്മളിനി ഇതിലേക്ക് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് ഉടഞ്ഞ ഒരു രസവും ഇല്ലാതെ ആയിപ്പോവും. അതുകൊണ്ടാണ് നമുക്കിത് എണ്ണയിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നിങ്ങൾക്കിത് തീരെ വേവാതെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അടച്ച് വെച്ചിട്ട് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കുടഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇത് അടച്ച് വെക്കാം. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അടച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ അങ്ങ് കരിഞ്ഞു പോവും. നമ്മളിത് വെള്ളം ഒഴിക്കാതെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഭാഗം ഇപ്പം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ബാക്കി ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് വീണ്ടും ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇത് അടച്ച് വെക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് നേരത്തോളം തന്നെ ഞാൻ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൂടുതൽ സമയം വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാനിതിലേക്ക് ഒരല്പം തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ട് എന്നാണെങ്കിൽ ചേർത്താൽ മതി. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ഉണ്ട് എന്നാണെങ്കിൽ ഒരു പിടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. തേങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പപ്പായ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.